വനവാസി ഊരുകളിലേക്ക് പുറത്തു നിന്നുള്ളവർ പ്രവേശിക്കുന്നതിന് അനുമതി വേണമെന്ന സർക്കാർ സർക്കുലറിനെതിരെ ദളിത് വനവാസികളുടെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമാകുന്നു. വയനാട് കളക്ടറേറ്റ് പടിക്കലിൽ സർക്കുലർ കത്തിച്ചായിരുന്നു പ്രതിഷേധം. വനവാസികൾക്ക് മറ്റു മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളെയും അടച്ചുകളയുന്ന നിയമങ്ങളാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. വനവാസി വികസനത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപ പതിറ്റാണ്ടുകളായി തട്ടിയെടുക്കുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബികൾ വനവാസികളുടെ വികസനത്തെ പരിപൂർണമായും തകർത്തിരിക്കുകയാണ്. കോളനികളിലെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും പുറം ലോകം അറിയരുത് എന്ന സർക്കാരിൻ്റെ പിടിവാശിയാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കാൻ കാരണമായത്. എത്രയും പെട്ടെന്ന് സർക്കുലർ പിൻവലിക്കണമെന്ന് വനവാസി വനിതാ പ്രസ്ഥാനം പ്രസിഡന്റ് കെ അമ്മിണി പറഞ്ഞു. അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു സർക്കുലർ. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആളുകളും ഇതിനെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമരത്തിൻ്റെ ഈ ഇവിടെ തീരുന്നില്ല. വീണ്ടും ഈ സമരങ്ങൾ ഇനിയും തുടരുന്നു പോകേണ്ടതുണ്ട്. സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ കോടതി അടക്കം സമീപിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ തീരുമാനം. മാധ്യമപ്രവർത്തകരും ഗവേഷണ വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ഒന്നും തന്നെ വനവാസികൾക്ക് ഭീഷണിയല്ല. വനവാസി ഊരുകൾ ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ട് കിടക്കുകയാണെന്നും ഊരുകളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ പതിവാണെന്നുമുള്ള പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും വനവാസി വനിതാ പ്രസ്ഥാനം കൂട്ടിച്ചേർത്തു. ജനം, വയനാട്.